മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ, അതിന് തൊട്ട് മുമ്പ് ചെയ്ത സിനിമ നരസിംഹമാണ്, അതിനു മുമ്പ് ചെയ്തത് ആറാം തമ്പുരാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവദൂതൻ എന്നൊക്കെ പറയുന്ന പേര് കേൾക്കുമ്പോഴും അതൊരു ആക്ഷൻ ഫിലിമിൻ്റെ എന്തൊരു മഹാനുഭാവന് വരാൻ കാരണം മോഹൻലാലിൻ്റെ ഉണ്ടാണ്. ഇയാളൊരു ലെജൻഡറി മ്യൂസീഷ്യൻ ആയിട്ടാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ആൾ വിദ്യാസാഗർ എന്നുള്ളതിനകത്ത് നമുക്ക് വേറൊരു രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ക്യാരക്ടറാണ്. അത് നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന ഒരു തെറ്റായ ജഡ്ജ്മെൻ്റാണ്. ശരിക്കും അത് വർക്കായില്ല എന്ന് നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ അതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പം അതിനെയൊക്കെ നമ്മൾക്കും ഒന്ന് അക്സെപ്റ്റ് ചെയ്തല്ല ചെയ്തത്. പക്ഷേ ലാലിനെ പോലുള്ള സ്റ്റാർ വരുമ്പോൾ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻസ് എന്ന നിലയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്. അന്ന് നമ്മൾ ഒരു സ്ട്രോങ് നോ പറഞ്ഞിരുന്നെങ്കിൽ ആ സിനിമയുടെ ഒന്നിക്ക് സംഭവിച്ച ദോഷം ഉണ്ടാകത്തില്ലായിരുന്നു. ഇയാളുടെ തോട്ടുകളിൽ എന്തെങ്കിലും ഒരു ഡൈവേർഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രാവ് ഇടപെടാറുണ്ട്. ഈ 2024 പ്രേക്ഷകരും ഇങ്ങനെ കാത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ അന്നത്തെ തോട്ട് തന്നെ അപ്ഡേറ്റഡ് ആയിരുന്നു. അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 1983 ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ ഡിസാസ്റ്റർ ആയതിനെ. അന്ന് തന്നെ അത് കാലത്തിന് മുമ്പേ ഉള്ള ഒരു തോട്ടാണ്. കാരണം അങ്ങനെ ഒരു തോട്ട് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല. നമസ്കാരം സർ. നമസ്കാരം. ഈ ശരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിച്ചൊരു സിനിമ ഈ 17 ശേഷം അത് ചെയ്യണ, അന്ന് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് വിജയമാണുള്ള, 24 ശേഷം റീ റിലീസിന് വരുന്നു. ഈ പേര് പോലെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ ഒപ്പം ഒരു ദേവദൂതൻ ഉണ്ടെന്ന് സാറിന് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്? ശരിക്കും അങ്ങനെയാണ്. അതൊരു മാജിക്കൽ എന്തോ ഒരു എലമെൻ്റ് അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അല്ലെങ്കിൽ 42 മുമ്പ് നമ്മൾ ആലോചിച്ച് ചെയ്യാനായിട്ട് തയ്യാറായ ഒരു പ്രോജക്റ്റ് നീണ്ടുപോയി 18 ശേഷം ഉണ്ടാകുന്നു. അത് തിയേറ്ററിൽ സക്സസ് ആകുന്നില്ല. പക്ഷേ അത് വീണ്ടും 24 ശേഷം അന്ന് ആ സിനിമ ഇറങ്ങിയ സമയത്ത് ജനിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അന്ന് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള പ്രായം എത്തിയിട്ടില്ലാത്ത ഒരു ജനറേഷൻ അതിനെ ഇപ്പോൾ വലിയ രീതിയിൽ ആസ്വദിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, അത് വീണ്ടും തിയേറ്ററിൽ കാണാനുള്ള ആഗ്രഹം, ഇതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിനിമ ഇറങ്ങേണ്ട സമയം ഇതാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. ആ ഒരു ജനറേഷന് ഇത് 2000 ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ വന്നത് കാണാതെ പോയ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അവരന്ന് ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റിനെ, ഇത്തരത്തിലുള്ള ഒരു സിനിമയെ ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു തലമുറ ആയിരുന്നില്ല. കാരണം പക്ഷേ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്ന അവർക്ക് ലോകത്തിലുള്ള എല്ലാ പുതിയ, ഏറ്റവും പുതിയ സിനിമകൾ അവരുടെ വിരൽത്തുമ്പിൽ അവർക്ക് ഉണ്ട്, റീച്ചബിളാണ്, അവർ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ഒരു എന്താണ് ഒരു കണ്ടൻറ്റിൻ്റെ ഒരു വൈവിധ്യങ്ങളെ അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അവർ ഇത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു അത്തരത്തിലുള്ള ഒരു ചെറിയ പുതിയ ജനറേഷൻ ആൾക്കാരുടെ ഒരു നിരന്തരമായ സോഷ്യൽ മീഡിയയിലേക്കുള്ള ചർച്ചകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയായിട്ട് ഒരിക്കൽ കൂടി വന്നാൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന ചില ഡിസ്കഷൻസിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മളും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ റൈറ്റ് ടൈം. ഈ 2024 ഈ സിനിമ അതുവരെ അതിനെ ആസ്വദിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലാത്തൊരു തലമുറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനകത്തൊരു മാജിക് ഉണ്ട്, എവിടെയോ സംഭവിക്കുന്നുണ്ട്, ആരോ അതിനകത്ത് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ മാജിക് ഇവിടെയും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ സാർ എപ്പോഴും ഈ യങ്സ്റ്റേഴ്സ് ആയിട്ട് എപ്പോഴും ഈ അസോസിയേറ്റ് നിൽക്കുന്ന ആളാണ്. ഇപ്പൊ നീ ഫിലിം സ്കൂളുകളിൽ അല്ലെങ്കിൽ എന്ത് യങ് ആക്ടേഴ്സിന്റെ ഒക്കെ പരിപാടികളിലൊക്കെ സാറ് ഭയങ്കര ഓണായിട്ട് നിൽക്കുന്ന ഒരാൾ. അപ്പോഴും ഈ എപ്പോഴും വന്ന് ചോദിക്കുന്ന ചോദ്യമാവല്ലോ സാർ, എന്ത് ദേവദൂതനെ പറ്റിയിട്ട് എപ്പോഴും ഉയരുന്ന ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, എങ്ങനെയായിരിക്കും? കാരണം എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് ഈ തീം മ്യൂസിക് എന്ന് പറഞ്ഞൊരു കാര്യം, ടൈറ്റിൽ ട്രാക്കിൽ തീം മ്യൂസിക് ആഡ് ചെയ്തിട്ട് നായകൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷമാണ് നായകന്റെ ക്യാരക്ടറൈസേഷനിലേക്ക് പോവുക. ഇതൊന്നും ഈ കൺവെൻഷണൽ സ്റ്റൈലുകളിൽ അന്ന് ചെയ്തിരുന്ന പരിപാടികളല്ല.
ശരിക്കും അന്ന് ആ ഒരു എൻ്റെ ഒരു സ്ഥിരം പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെന്ന തന്നെയായിരുന്നു ഈ ഒരു മ്യൂസിക്കൽ സിനിമ ചെയ്യുമ്പോഴുള്ള ഒരു തോട്ട് പ്രോസസ്. ആ തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 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 ഡ്രീം പ്രോജക്റ്റാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു സിനിമ, നമ്മുടെ അതുവരെയുള്ള എല്ലാ സ്വപ്നങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് നമ്മളൊരു ഒരു ഒരു നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഒരു വരവ് അറിയിക്കുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളതുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ആ ഈ കഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതും അത് സ്ക്രിപ്റ്റ് പൂർത്തീകരിക്കുന്നതൊക്കെ. പക്ഷേ അതൊന്ന് സംഭവിക്കാതെ പോയി. അപ്പോൾ ആ ഒരു തോട്ടിൽ ഇപ്പോഴും എന്താണ് ലൈവാണ് അല്ലെങ്കിൽ ഇപ്പോഴും അത് അപ്ഡേറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ 2024 പ്രേക്ഷകരും ഇതിനെ കാത്തിരിക്കുന്നതുകൊണ്ട്. നമ്മുടെ അന്നത്തെ തോട്ട് തന്നെ അപ്ഡേറ്റഡ് ആയിരുന്നു. അന്നിറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ 1983 ഈ സിനിമ ഞാൻ സംവിധാനം ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ ഡിസാസ്റ്റർ ആയേനെ. കാരണം അത് ഉൾക്കൊള്ളാനുള്ളൊരു തലമുറ അല്ലായിരുന്നു അന്ന്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ കരിയർ തന്നെ ചിലപ്പോൾ ഒറ്റ സിനിമയിൽ ആദ്യത്തെ സിനിമയിൽ തന്നെ പരാജയപ്പെട്ടു പോയ ഒരാളെന്ന നിലയിൽ ഞാൻ ചരിത്രത്തിലുണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ അതും ഒരു ദൈവനിയോഗമാണ്. എനിക്ക് ഈ സിനിമയെ ആ സിനിമ ആദ്യം ചെയ്ത് വിസ്മരിക്കപ്പെട്ടു പോകാതെ വേറെ ചില സിനിമകൾ ചെയ്തുകൊണ്ട് ഇവിടെ ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുകയും ഈ കഴിഞ്ഞ 40 വർഷങ്ങൾ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിയുകയും ഇന്ന് എൻ്റെ ആദ്യത്തെ സ്വപ്നത്തെ വീണ്ടും എനിക്ക് എൻ്റെ പുതിയ തലമുറയിലെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതൊക്കെ ഭയങ്കര ഒരു ഒരു അതിനകത്തൊരു മിസ്റ്ററി എലമെൻ്റ് കിടപ്പുണ്ടല്ലേ. ഈ സിനിമയുടെ സ്വഭാവം അതിനെയും ബാധിച്ചിട്ടുണ്ട്. അന്ന് ഈ ഒരു 7 കുട്ടി ശരിക്കും ഡിസ്കവർ ചെയ്യുന്നതായിരുന്നല്ലോ അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നും ഈ ഒരു വേർഷനിലേക്ക് എത്തിയത് ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണോ ശരിക്കും? ആ അന്ന് തന്നെ അത് കാലത്തിന് മുമ്പേ ഉള്ള ഒരു ഒരു തോട്ടാണ്. കാരണം അങ്ങനെ ഒരു തോട്ട് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല. അപ്പം അത് അത് 7 ഈ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരുന്നു. അതിനകത്ത് അങ്ങനെ ഒരു സോ കോൾ ഹീറോ ഇല്ല, ഒരു നമ്മുടെ സാധാരണ കൺസെപ്റ്റിലുള്ള ഒരു ഹീറോ ഒന്നുമില്ല. 2000 അത് എടുക്കുമ്പോൾ നമ്മളത് കുറച്ചും കൂടെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവന്നതിന് കുറച്ചുകൂടെ കൊമേഴ്ഷ്യലാക്കി വർക്ക് ചെയ്യണമെന്നുള്ളത് വെച്ചിട്ടാണ് ഒരു ക്യാമ്പസ് സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്നത്. ക്യാമ്പസിലെ 2 ചെറുപ്പക്കാരുടെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും അത് അവരിൽ പ്രണയം ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവരിലൂടെ ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഒരു വഴിയാണ് ചിന്തിച്ചത്. പക്ഷേ പിന്നീട് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ആക്ടർ അതിനകത്തേക്ക് കയറി വന്നപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത് ശരിക്കുള്ള നമ്മളുടെ ആദ്യത്തെ തോട്ടിലെ നിന്നും വേറൊരു തരത്തിൽ ആദ്യം പ്രണയത്തിലായിരിക്കുന്ന 2 ഈ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം പ്രണയവും വിരഹവും ഒക്കെ മനസ്സിലാകുന്നവർക്കാണ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന ഒരാൾ വന്നപ്പോൾ ക്യാമ്പസ് കുട്ടികൾ അവിടെ പഠിക്കുന്നൊരു കുട്ടി എന്ന നിലയിൽ നിന്നും അതിനെ മാറ്റി ഒരു എക്സ് സ്റ്റുഡൻ്റാണ്. അയാളെ ഒരു മ്യൂസിക്കൽ ലെജൻഡാണ്. അപ്പം അയാൾ അപ്പം മ്യൂസിക്കായി ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഒരു ചാനൽ എന്ന് പറയുന്നത് മ്യൂസിക്കിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളൊരു ഒരു തോട്ടിലേക്ക് വന്നത് മോഹൻലാലിൻ്റെ വരവാണ്. അതൊരു ആഡഡ് ഒരു എലമെൻ്റാണ് അതിനകത്ത്. അപ്പോൾ ഈ അതിലേക്ക് വരുമ്പോഴത്തേക്കാണ് മ്യൂസിക്കിന് കുറച്ചും കൂടെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി അതിലേക്ക് വന്നത്. 7 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യ സ്റ്റോറി തൊട്ടുണ്ട്, ത്രൂ ഔട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡയമെൻഷൻസ് മാറി വന്നുകൊണ്ടിരുന്നു. അല്ല, ആദ്യം ഈ കുട്ടിയുടെ ഒരു കുട്ടിയുടെ സ്വപ്നത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അവൾക്ക് അവൻ്റെ സ്വപ്നങ്ങളിലൂടെയാണ് ഈ ഇതിലേക്ക് എത്തുന്നത്. മറ്റത് പ്രണയത്തിലൂടെയാണ്. മൂന്നാമത് മ്യൂസിക്കിലൂടെ. അപ്പോൾ ഡ്രീംസിൽ നിന്നും പ്രണയത്തിൽ നിന്നും മ്യൂസിക്കിലേക്ക് എത്തുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ലെവൽ അങ്ങനെയായി മാറി. അപ്പോൾ ആദ്യത്തെ കഥ ഞാൻ ഒരാടത്ത് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇതിനകത്തൊരു ഓമൻ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഓമൻ എന്ന് പറയുന്ന സിനിമ അന്ന് 80s ഇറങ്ങിയ ഭയങ്കര വലിയ ഒരു ഹൊറർ മൂവിയാണ്. അതൊരു കുട്ടിയിലൂടെയാണ് ആ കഥ പറയുന്നത്. ഈ കഥയിലും ആ കുട്ടിയുടെ എലമെൻ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ചുകൂടെ ഭയപ്പെടുത്തുന്ന മ്യൂസിക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ ഈ സൈഡ് ഹൊറർ സൈഡും ഉണ്ടായിരുന്നു. ഹൊറർ ഹൊറർ ഉണ്ടായാലും പോലും ആൾക്കാർക്ക് ആ ഭയം നിൽക്കും. അതിനകത്ത് ഹൊറർ എലമെൻ്റ് എന്ന് പറയുന്നത് ഇല്ല ശരിക്കും. പക്ഷേ ഈ കുട്ടിയുടെ ഡ്രീംസും കാര്യങ്ങളും അത് അവൻ കാണുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഒരു മിസ്റ്ററിയും ഒരു ഹൊറർ എഫക്റ്റ് ഒരു ഈറി എഫക്റ്റ് ഉണ്ട്. രണ്ടാമത്തേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ റൊമാൻസാണ് അതിനകത്ത്. 2 പ്രണയങ്ങളാണ് പ്രസൻറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രണയമുണ്ട് ഈ കുട്ടികളുടെ ഇടയിൽ. അത് സ്പിരിറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ യഥാർത്ഥ പ്രണയം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രണയവും ഇപ്പോൾ 2 പ്രണയങ്ങളുടെ ഒരു പാരലൽ ട്രാക്കാണ് വരുന്നത്. മൂന്നാമത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് പ്രണയത്തിൻ്റെ ട്രാക്കും പഴയ ട്രാക്കും മാത്രമായി.
പ്രസൻറ്റിൽ പ്രണയമില്ല, പ്രസൻറ്റിൽ മ്യൂസിക്കാണ്. പ്രസൻറ്റിലെ മ്യൂസിക് പഴയ മ്യൂസിക്കുമായിട്ട് ബ്ലെൻഡഡ് ആകുന്നതാണ്. അങ്ങനെയാണ് ആ ഒരു മൂന്ന് വേർഷൻസിനും അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഈ വിദ്യാജയൻ്റെ ആ വിദ്യ നമ്മൾ ഈ തോട്ട നമ്മൾ സെക്കൻഡ് വേർഷൻ ആ ക്യാമ്പസ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വിദ്യനെ നമ്മൾ ഇതിലേക്ക് വിദ്യയുമായിട്ട് ഫസ്റ്റ് സിറ്റിംഗ് ഇരിക്കുന്നത്. വിദ്യ അതിനകത്ത് വരാൻ കാരണം നമ്മൾ ഞാനതിന് മുമ്പ് ചെയ്ത മൂന്ന് പടങ്ങളും തുടർച്ചയായിട്ട് വിദ്യയെ വേണ്ട ചെയ്തത്, പ്രണയവർണ്ണങ്ങളും സമരൻ ബദ്രഹും ഉസ്താദും, അതിന് മൂന്നിലും വിദ്യയായിരുന്നു. അതിനുശേഷം ആ പ്രൊഡ്യൂസറും കോക്കസിൻ്റെ മറവത്തൂർക്കനവും സമരൻ ബദ്രഹവും വിദ്യയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തമ്മിൽ നല്ലൊരു റാപ്പ് അപ്പോഴേക്കും ഉണ്ടായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ആൾ വിദ്യാസാഗറാകുന്നതിനകത്ത് നമുക്ക് വേറൊരു രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യ റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ വിദ്യാസാഗർ ഇവിടെ വന്നു, അത് മുഴുവൻ കേട്ടു, ഇതിൻ്റെ മ്യൂസിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ റൈറ്റിങ്ങിലേക്ക് പോകുന്നത്. ആ റൈറ്റിംഗ് പൂർത്തിയാക്കുന്ന സമയത്തേക്ക് മോഹൻലാൽ ഇതിനകത്ത് എൻ്ററാകുന്നു. അപ്പോൾ വീണ്ടും അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി. ആ അതെ അതെ, എന്തൊരു മഹാനുഭാവിൽ വരാൻ കാരണം മോഹൻലാലിൻ്റെ ഉണ്ടാണ്. ഇയാളൊരു ലെജൻഡറി മ്യൂസീഷ്യൻ ആയിട്ടാണല്ലോ നമ്മൾ കൊണ്ടുവരുന്നത്. ഇയാളൊരു അവാർഡൊക്കെ സ്വീകരിക്കാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അയാളുടെ ആ ഒരു സ്റ്റേച്ചറിനനുസരിച്ച് അയാളൊരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു കൺസേർട്ടിലൂടെ തന്നെ തുടങ്ങണമെന്നുണ്ടായിരുന്നു. അത് അതുകൊണ്ടാണ് എന്തുരൂപം അല്ലെ അതിനും എന്തുരൂപ മഹാനുഭാവലും ഈ കഥയിൽ എവിടെ ഉണ്ടായിരുന്നില്ല. മ്യൂസിക് ഉണ്ട്, ഈ സെവൻ ബെൽസും അതിൻ്റെ മ്യൂസിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുരൂപ മഹാനുഭാവലു വന്നു വന്നതോടുകൂടി അതിന് വേറൊരു ഡയമെൻഷൻ ഉണ്ടാവുകയാണ്. അത് പിന്നെ പശ്ചാത്തല സംഗീതത്തിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതെ 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 അതാണ് ക്യാമ്പസ് സ്റ്റോറിയിലേക്ക് വന്നപ്പോൾ നമ്മളത് പൂർണ്ണമായിട്ടും പുതിയ ആൾക്കാരെ വെച്ചിട്ട്, കാരണം നിർമ്മാതാവ് എന്നെ സമീപിക്കുന്നത് അതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത സിനിമ എന്ന് പറയുന്നത് സമരൻ ബദ്ര എന്ന് പറയുന്നതിനകത്ത് സുരേഷ് ഗോപിയും ജയറാമും പിന്നീട് മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ റോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടഡ് മൂവി ആയിരുന്നു അത്. ഈ മൂവിയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, സ്റ്റാർസിനെ കാര്യങ്ങളൊക്കെ മാറ്റി നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ കൺസീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ലാത്തതിലും വളരെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയെപ്പറ്റി ചിന്തിക്കാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ പഴയ കഥ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആകുകയും അതിലേക്ക് വരികയും ചെയ്യുന്നത്. അപ്പം അതൊരു ആ ഒരു തോട്ടിലേക്ക് വരുന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഫ്രീഡമാണ് വർക്ക് ചെയ്യാനായിട്ട്. ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കഥയല്ലാതായി മാറി. ഈ കഥയിലേക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നു കയറുകയാണ്. ഈ കഥ കേട്ടപ്പോഴത്തേക്കും ആ ഒരു ആക്ടർ ഇതിനകത്തോട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു വരും. അദ്ദേഹത്തിന് ഫിറ്റിംഗ് ആയ റോളില്ലാതിരുന്നിട്ട് പോലും ഈ കഥ ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം ഈ കഥയുടെ ഈ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ലാലിൻ്റെ എൻട്രിയും ലാലിനെ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് വഴക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ശരിക്കും ഈ ആ സമയത്ത് ഇതേ ഇറങ്ങുമ്പോൾ അതിന് മുമ്പ് സാറിൻ്റെ സിനിമകളുണ്ട്, ഇപ്പോൾ സംരംഗത്തിലേയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ പൊതുവെ ഈ കോമ്പിനേഷൻ നിൽക്കുമ്പോൾ ആളുകൾക്കൊരു സെലിബ്രേഷൻ മൂവി ആയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ആ ആ പ്രതീക്ഷയിൽ കുറേ പേര് തിയേറ്ററിൽ പോയിട്ടുണ്ടാവുള്ളൂ ഈ ദേവദൂതം കാണാൻ. ആ അതെനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും പ്രധാനമായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സ്റ്റാർ അതിന് തൊട്ട് മുമ്പ് ചെയ്ത സിനിമ നരസിംഹമാണ്, അതിന് മുമ്പ് ചെയ്തത് ആറാം തമ്പുരാനാണ്. അങ്ങനെ ഒരു മാസ് സൂപ്പർ ഹീറോ ഇമേജുള്ള ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച് മീശ വിരിച്ചും അടി ഭയങ്കര ഒരു ഒരു എന്താണ് വൈബ് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സായിരുന്നു. ചെറുപ്പക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു ഒരു ഹീറോ സൂപ്പർ ഹീറോ ഇമേജുള്ള ഒരു ആക്ടറായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിൽ നിന്നും അത് ആൾക്കാർ പ്രതീക്ഷിക്കും. പ്രത്യേകിച്ച് ഈ ഫാൻ ഫോളോയിങ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദേവദൂതൻ എന്നൊക്കെ പറയുന്ന പേര് കേൾക്കുമ്പോഴും അതൊരു ആക്ഷൻ ഫിലിമിൻ്റെ ഫീലൊക്കെ അവർക്കുണ്ടായി കാണാം. അപ്പോൾ അവർ തിയേറ്ററിലേക്ക് വന്നത് അങ്ങനത്തെ ഒരു സിനിമ കാണാനാണ്. പക്ഷേ ടോട്ടലി അതിൻ്റെ കോൺട്രാസ്റ്റാണ്, വളരെ സൂപ്പറായിട്ടുള്ള മ്യൂസിഷ്യനായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. അവർ പ്രതീക്ഷിച്ചത് വന്ന് അവിടെ കിട്ടിയില്ല, അതുകൊണ്ടാണ് എനിക്ക് അത് തിയേറ്ററിൽ നിരാകരിക്കപ്പെട്ടത്. ശരിക്കും ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ സാറിൻ്റെ തന്നെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറച്ച് പേര് ഇപ്പോൾ ലോഹി സാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ജിജു പൊന്നു സാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ജിജു സാറൊക്കെ ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുന്ന ആളാണെന്ന് എപ്പോഴും സാറ് തന്നെ പറയാറുണ്ട്. അപ്പോൾ സാറ് അന്ന് ദേവദൂതം കണ്ടിട്ട് എന്താ പറഞ്ഞിരുന്നത്? ഇപ്പോൾ ഇല്ല, ജിജോ കണ്ടിട്ടില്ല. ജിജോയൊക്കെ ആദ്യത്തെ ഫസ്റ്റ് റൈറ്റിംഗ് സമയത്ത് ജിജോ ത്രൂ ഔട്ട് സ്ക്രിപ്റ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
നമ്മൾ എഴുതുന്നത് അപ്പോൾ അപ്പോൾ ഒന്ന് വായിച്ച് കേട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ആ ഗ്രോത്തിൻ്റെ പൂർണ്ണമായിട്ടും ഒരു ഘട്ടത്തിലൊക്കെ ജിജോ വന്ന് കേട്ട് സജഷൻസ് പറഞ്ഞതാണ് ആദ്യ ഫസ്റ്റ് സ്ക്രിപ്റ്റ് പൂർത്തിയായത്. ലോഹിനകത്ത് ഒരിക്കലും ഇൻവോൾവ് ആയിരുന്നില്ല, കാരണം ലോഹിയുടെ ഒരു ഏരിയയിലുള്ള കഥയല്ലാത്തതുകൊണ്ടും ലോഹി അപ്പോഴേക്കും സ്വന്തം സിനിമകൾ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങിയത് കൊണ്ടും ലോഹിനകത്ത് ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഇൻവോൾവ് ആയിരുന്നില്ല. ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഈ 2000 വേർഷനിലേക്ക് വരുമ്പോഴും ജിജോയും അതിനകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ജിജോയൊക്കെ വേറെ ട്രാക്കിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ ഇനീഷ്യൽ തോട്ടിലൊക്കെ ജിജോയുടെയൊക്കെ ഒരുപാട് ഇൻപുട്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ശരിക്കും ഈ മോഹൻലാൽ എന്നൊരു നടനെ പല വേർഷനിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള സാറിൻ്റെ സിനിമകളിലൂടെ, ഇപ്പോൾ ആദ്യ സിനിമ മുതൽ ഇപ്പോൾ ദൂരെ ദൂരെ കൂട്ടാൻ മുതൽ ഇപ്പോൾ അടുത്തടുത്ത് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ ആണെങ്കിലും, അപ്പോൾ ശരിക്കും അദ്ദേഹം ആസ് എൻ ആക്ടർ എന്തെങ്കിലും ഈ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഈ അഭിനയ സാധ്യത പലരും ഈ പറഞ്ഞ പോലെ ആക്ടേഴ്സ് നോക്കുമല്ലോ ഒരു സിനിമ ത്രെഡ് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്കൂൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട് ഈ അഭിനയ സാധ്യതയെ കുറിച്ചൊക്കെ? എൻ്റെ അഭിനയ സാധ്യതയെ കുറിച്ച് മോഹൻലാൽ ചോദിച്ചിട്ടുണ്ട്? ഇല്ല, അങ്ങനെ അത് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മൾ ആദ്യം സിനിമ തൊട്ട് അദ്ദേഹം നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കഥ പറഞ്ഞാൽ ആ കഥ അദ്ദേഹത്തിന് വർക്കാവും തോന്നിയാൽ അദ്ദേഹം ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ദൂരെ ദൂരെ തൊട്ട് അങ്ങനെ തന്നെയാണ്. ദൂരദൂരയുടെ കഥയൊക്കെ ഞാനല്ല, പ്രോജക്റ്റ് ആയിക്കഴിഞ്ഞ എൻ്റെ എത്തുന്നത്. അതായത് ശ്രീനി ലാലിൻ്റെ അടുത്ത് കഥ പറയുകയും ലാല് കഥ ഇഷ്ടപ്പെട്ടപ്പോൾ ഇതാരാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രീനിയാണ് എൻ്റെ പേര് പറയുകയും അങ്ങനെ ആ പ്രോജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് ഞാൻ ആ പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. പക്ഷേ കിരീടത്തിനകത്ത് നമ്മൾ എഴുതുമ്പോൾ തന്നെ മോഹൻലാൽ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ലാൽ തന്നെയാണ്, ലാലിന് വേണ്ടി തന്നെയാണ്, ലാലിൻ്റെ മനസ്സിൽ കണ്ടതിനാണ് ലോഹി എഴുതുന്നതും. അതിലേക്കും ലാൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ലാൽ കഥ കേട്ടു. കഥ കേട്ടതോടുകൂടി ലാൽ അതിൻ്റെ ഭാഗമായി പിന്നെ അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഏക ലാൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് കഥ കേട്ട് എൻ്റർ ചെയ്യുന്നത് ഈ പ്രോജക്റ്റിലാണ്. ഇത് ലാലിന് മുന്നേ ഉണ്ടാക്കിയൊരു കഥയല്ല. അപ്പം യാദൃശ്ചികമായിട്ട് കഥ കേട്ടപ്പോൾ ലാലിനെ സെൻസ് ചെയ്തിട്ടുണ്ട് ഇതൊരു നല്ല സിനിമയായിരിക്കാം, ഇതിനകത്ത് എനിക്കൊരു സ്പേസ് ഉണ്ടായാൽ നല്ലതായിരിക്കും അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ പ്രോജക്റ്റിലേക്ക് എത്തിയത്. ഞാൻ അല്ലല്ല ഉസ്താദ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചോ എഴുതുന്നതിന് തുടങ്ങിയിട്ടില്ല. ഉസ്താദ് കഴിഞ്ഞിട്ട് സിയാദ് കോക്കർ എൻ്റെ അടുത്ത്, ഉസ്താദ് കഴിഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. കാരണം സമ്മർ കഴിഞ്ഞതോടുകൂടി സിയാദും ഞാനും തമ്മിൽ നല്ലൊരു ബന്ധമായി. ആ സിനിമ അദ്ദേഹത്തിന് വലിയ രീതിയിൽ സക്സസ്ഫുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം കംഫർട്ടബിളായിട്ട് ഞാനുമായിട്ട് സിനിമകൾ ചെയ്യുന്നതിന് അദ്ദേഹത്തിനും കംഫർട്ടബിളായിട്ട് തോന്നി, എനിക്കും സിയാദിനെപ്പോലെ ഒരു പ്രൊഡ്യൂസർ വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. കാരണം പ്രോജക്റ്റിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, അതിൻ്റെ ഫസ്റ്റ് തോട്ട് തൊട്ട് അദ്ദേഹം കൂടെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ കഥയുടെ എല്ലാ ഡീറ്റെയിൽസും എപ്പോഴും അറിയാം. എപ്പോൾ ഏതുറക്കത്തെ വിളിച്ച് ചോദിച്ചാലും അദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് എന്നേക്കാൾ നന്നായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. പിന്നെ ഇത് എന്തിനാണ് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഓരോ റെസ്ട്രിക്ഷനും ഇല്ല, നമ്മൾ ചോദിക്കുന്നതെല്ലാം തന്നിരിക്കും. കാരണം അദ്ദേഹം അറിയാം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ എന്ന് അദ്ദേഹത്തിനും ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനിയും ഞാനും ഒത്ത് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ ദേവദൂതൻ്റെ തോട്ട് അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്തൊരു പ്രോജക്റ്റ് എന്ന നിലയിൽ തന്നെ സമീപിക്കുകയുണ്ടായത്. ആ പ്രോജക്റ്റിൻ്റെ ഡിസ്കഷൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാം, താരങ്ങളെ പറ്റിയൊന്നും ചിന്തിക്കണ്ട, ആക്ടേഴ്സിനെ നമുക്ക് പിന്നെ ചിന്തിക്കാം, പുതിയ ആൾക്കാരായാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ നല്ലൊരു ഡിഫറൻറ്റ് സ്റ്റോറി ആയിരിക്കണം. അങ്ങനെ ഇതിലേക്ക് എത്തുകയും അതിനുവേണ്ടി പുതിയ ആൾക്കാരിലേക്ക് നമ്മൾ അന്വേഷണവും ഈ മാധവൻ തുടങ്ങിയുള്ള ആൾക്കാരിലേക്ക് എത്തിപ്പെടും. ഇല്ല, അലൈപ്പാതെ മാധവനെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ സമയത്ത് അദ്ദേഹം ഹിന്ദി സീരിയൽസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആരോ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ആ സീരിയൽസ് എന്നിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ ഇയാൾ കൊള്ളാമെന്ന് തോന്നി. ഈ ക്യാരക്ടർ പറ്റും, വളരെ യങ്ങാണ്, ഈ ക്യാമ്പസ് ക്യാരക്ടർ ക്യാമ്പസിൻ്റെ സ്റ്റുഡൻ്റായിട്ട് അയാളെ കാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പക്ഷേ ആ സമയത്ത് നമ്മൾ അയാളെ അപ്രോച്ച് ചെയ്തപ്പോൾ അയാൾ അലൈപ്പായതയുടെ ഡേറ്റ് അണിരത്തത്തിൻ്റെ പ്രോജക്റ്റിനായിട്ട് അയാൾ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 6-8 മാസം അദ്ദേഹം അതിനകത്ത് കമ്മിറ്റഡാണ്. അപ്പോൾ നമുക്ക് അത്രയും നേരം കാത്തിരിക്കുന്ന സമയം പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ വേറെ പുതിയ ആൾക്കാരെ കാസ്റ്റിംഗ് ഒരുപാട് പേരെ ട്രൈ ചെയ്തു. പക്ഷേ ആരും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് കിട്ടിയില്ല. അങ്ങനെ ആ നമ്മൾ മറ്റാൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യാദൃശ്ചികമായിട്ട് ലാൽ കഥ കേൾക്കുകയും ലാൽ ഞാൻ ചെയ്യാമെന്ന് പറയും. അങ്ങനെ വന്നപ്പോൾ പിന്നെ ലാലിന് വേണ്ടിയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരികയും അങ്ങനെ ലാൽ ഇതിനകത്തായി വരികയും. ഈ ജഗത് ചേട്ടൻ്റെ ഒരു ക്യാരക്ടറെ കുറിച്ചിട്ട് ഇപ്പോൾ എപ്പോഴും ഈ അതിന് രണ്ട് അഭിപ്രായങ്ങൾ എപ്പോഴും വരാറുണ്ട്. കാരണം ഈ
ഭയങ്കര ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ജോണറിൽ ആ സിനിമ സ്റ്റിക് ഓൺ ആയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ജയചേട്ടന്റെ ഈ സ്ലാങ് അടക്കം ഈ വേറെ ടാക്കിലായിരുന്നു സാർ പ്ലേസ് ചെയ്തതൊക്കെ. ശരിക്കും ജയചേട്ടന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു ഡിസൈൻ ചെയ്തത്? ഇതൊക്കെ രണ്ടാമതുണ്ടായത് ആദ്യത്തെ സ്റ്റോറിയിലൊന്നും അതൊന്നും ഇല്ല, നമ്മുടെ ഒറിജിനൽ തോട്ടിൽ അതില്ല. ഇത് മോഹൻലാലിൻ്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ വയബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ക്യാരക്ടറാണ്. അത് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റായ ജഡ്ജ്മെൻ്റാണ്. കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ആണ് എന്ന് നമ്മൾ ധരിച്ച് കൊണ്ടുവന്ന ഹ്യൂമർ ശരിക്കും അത് വർക്കായില്ല എന്ന് നമുക്കത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ബോധ്യപ്പെട്ടു. അപ്പോഴത്തേക്കും നമ്മുടെ അതിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞൊരു ഘട്ടമാണ്. പിന്നെ ഫൈറ്റുകൾ, ഇതിനകത്ത് ആദ്യം ഒരു ലോറിയുടെയൊക്കെ ഒരു ഫൈറ്റുണ്ട്, പിന്നെ രണ്ട് ഫൈറ്റുകളുണ്ട്. ഈ ഫൈറ്റുകളൊക്കെ ഇൻട്രോ ഫൈറ്റുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫൈറ്റുണ്ട്. അപ്പോൾ ഈ ഫൈറ്റുകളൊക്കെ അത് പലതിലും ആ ഫൈറ്റുകളിലൊക്കെ എത്താൻ കാര്യം ഈ സ്റ്റാർഡം എന്ന് പറയുന്നൊരു ഒരു ലേബലെ കൂടെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ ഈ സിനിമയുടെ മെയിൻ ട്രാക്കിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം അതിനെയൊക്കെ നമ്മൾക്കും അന്ന് അക്സെപ്റ്റ് ചെയ്തല്ല ചെയ്ത്. പക്ഷേ ലാലിനെ പോലുള്ള സ്റ്റാർ വരുമ്പോൾ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ എലമെൻസ് എന്ന നിലയിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോൾ പുതിയ വേർഷനിൽ കുറച്ചുകൂടെ അതിൻ്റെ ഒരു എഡിറ്റഡ് വേർഷൻ വരുമ്പോൾ അതൊക്കെ മാറും. ഈ ശരിക്കും ആ കോസ്റ്റ്യൂംസും ഈ പ്രാവും അതൊക്കെ ശരിക്കും ഈ സ്ക്രിപ്റ്റിൽ ഭയങ്കര മെറ്റഫ്രിക്കലി നമുക്ക് തോന്നുന്ന ചില മൂമെന്റ്സ് എല്ലാ മിക്ക പ്രേമികളും ഒരു എനിക്ക് തോന്നുന്നു 80% പ്രേമികളും പ്രാവുകളുടെ ഒരു സിംബോളിക്കലി സാധനമുണ്ട്. അതും ഫസ്റ്റ് തോട്ടിൽ ഉണ്ടായിരുന്നു. അതുണ്ട് പ്രാവ് ത്രൂ ആയിട്ടോ അതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഒരു ഈ മറ്റേ ഒരു പ്രസൻസ് ആണത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുണ്ടായിരുന്നു അവസാനം ഈ രണ്ട് പ്രാവുകൾ പറന്നു പോകുന്നതാണല്ലോ. അപ്പോൾ ആ പ്രാവിൻ്റെ പ്രസൻസ് ഇയാളുടെ പരിസരത്ത് ഇയാളുടെ അടുത്തൊക്കെ ഉണ്ട്. ഇയാളുടെ തോട്ടുകളിൽ എന്തെങ്കിലും ഒരു ഡൈവേർഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പ്രാവ് ഇടപെടാറുണ്ട്. ഈ ശരിക്കും ഈ സാറിനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ള ജീവിതത്തിൽ ഒരാൾ പൈസ കടന്നു ചോദിച്ചാൽ പോലും നോ പറയാൻ പറ്റാത്ത ഒരാൾ ശരിക്കും എങ്ങനെ ഈ സിനിമയിൽ ഭയങ്കര ടഫ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്? ഇല്ല, നമ്മൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ നമ്മളെപ്പോഴും എന്താണ് വളരെ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കണം, വളരെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യണം. കാരണം ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഒരു വണ്ടി ഇനി നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുക്കാൻ പറ്റാത്ത ഇതിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു ദിവസം ചെല്ലുമ്പോൾ നമ്മൾ കണ്ടു വിചാരിച്ച പോലെ കാര്യങ്ങൾ ഒന്നും സെറ്റായിരിക്കത്തില്ല, ലൊക്കേഷൻ ശരിയായി കാണത്തില്ല, അല്ലെങ്കിൽ ആക്ടർ ശരിയായി കാണത്തില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ഒരു അതൊരു ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് പേഴ്സൺ എന്ന പോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കറും കൂടിയാണ്. ഒരു ഒരു എന്താണ് പെട്ടെന്നുണ്ടാകുന്ന ചലഞ്ചസിനെ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു ഒരു അഡ്വേഴ്സിറ്റിയെ എങ്ങനെ ഫേസ് ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടെ ഒരു ഒരു ക്വാളിറ്റി ആകണം. എന്നാലേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് സ്വർണ്ണ തളികയിൽ കിട്ടത്തില്ല. നമുക്ക് വേണ്ട രീതി തന്നെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ പെട്ടെന്ന് മാറ്റി ചിന്തിക്കേണ്ടി വരും. ഒരു ഘട്ടത്തിൽ നമ്മൾ ഇതിങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് തിരിഞ്ഞു തുടങ്ങുമ്പം അത് അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ ഒന്ന് പെട്ടെന്ന് അത് മാറ്റി ചിന്തിക്കേണ്ടി വരും. അതിലൊക്കെ കഴിയണം. അതൊരു അതിനെ നമ്മളെ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഫ്ലെക്സിബിളാക്കി നിർത്തുക എന്നുള്ളതാണ് പ്രധാനം. നോ പറയാൻ ഇപ്പോഴും പ്രശ്നമുണ്ടോ? നോ പറയാൻ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ നോ പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം അയാളുടെ ഉള്ളിൽ നമ്മുടെ ഒരു വാക്ക് അയാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കഴിയുന്നത് ഒഴിവാക്കും. പക്ഷേ നമുക്ക് പറയേണ്ട ഘട്ടങ്ങളിൽ പറയാതിരിക്കുന്നതും ചിലപ്പോൾ തെറ്റായി മാറും. അപ്പം ഞാൻ അങ്ങനെ അത് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അയാൾക്കും എനിക്കും ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു എന്നും ചിന്തിക്കുന്ന ഒരു ഘട്ടങ്ങളിൽ ചിലപ്പോൾ പറയും. നമ്മൾ പിന്നെ സാധാരണ മനുഷ്യരാണല്ലോ. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷണലി ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അത് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീടായിരിക്കും തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോ പറയാൻ പറ്റാ ഈ സിനിമയിലെ എസ് എന്ന് നോക്കി ഭയങ്കര പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ഈ നോ പറഞ്ഞ പറയാത്തോണ്ട് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ സമയത്ത് നമുക്ക് ഒരു 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 അത്തരത്തിലൊരു ഉറച്ച നിലപാടെടുക്കാതെ അവരെ കൂടെ നമ്മളിപ്പോൾ അവിടെ നിന്ന് അത് മാറിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് ഇല്ലാതെ തീരും, അയാൾക്കത് ബുദ്ധിമുട്ടാകും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ അത് വേണ്ടായിരുന്നു, അത് ചെയ്യാതെ അന്ന് നമ്മൾ ഒരു സ്ട്രോങ് നോ പറഞ്ഞിരുന്നെങ്കിൽ ആ സിനിമയുടെ ഒന്നിക്ക് സംഭവിച്ച ദോഷം ഉണ്ടാകത്തില്ലായിരുന്നു എന്നൊക്കെ പിന്നീട്. പക്ഷേ എന്നാൽ പോലും ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ആവശ്യപ്പെടുകയും റിക്വസ്റ്റ് ചെയ്യുകയും അയാളുടെ ഒരു നീഡ് പറയുകയും ചെയ്യുമ്പോൾ നമുക്കത്
റിഫ്യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ശരിക്കും ഈ ഞങ്ങൾ എത്രത്തോളം കരയിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ കൂടെയാണ് സാർ. ഇപ്പൊ പല പ്രൊജക്ടുകളും സാർ എപ്പോഴെങ്കിലും ഈ ദേവദൂതനും അല്ലെങ്കിൽ ആകാശ ദൂതൊക്കെ പിന്നീട് റീവിസിറ്റ് ചെയ്യാറുണ്ടോ ടി വിയിലൊക്കെ വരുമ്പോഴത്തേക്കും? മിക്കവാറും ഉണ്ടാകാറുണ്ട്, പക്ഷേ ചിലപ്പം മുഴുവനൊന്നും ഇരുന്ന് കാണാറില്ലായിരിക്കും, നമുക്ക് കിട്ടുന്ന സമയത്ത് കാണും. പക്ഷേ അത് കാണുമ്പോൾ നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ടാണ്. ഇപ്പോൾ ആകാശദൂതമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് കരഞ്ഞോ എന്നൊക്കെ. കാരണം നമ്മൾ ആ സ്റ്റോറിയിലൂടെ കടന്നു പോയതാണ്, വായിച്ചപ്പോഴും അതിൻ്റെ എഴുത്ത് സമയത്തൊക്കെ നമ്മൾ ആ സ്റ്റോറിയിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ അതിൻ്റെ ഇമോഷൻസൊക്കെ നമ്മൾ ഓൾറെഡി അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ മേൽ കൺട്രോൾ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇമോഷണലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഡിസിഷൻസൊക്കെ തെറ്റിപ്പോകും. ചില സന്ദർഭങ്ങൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഇമോഷണലി ക്യാരിഡ് അവേ ആകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദേവദൂതനിൽ അത്ര ഇമോഷണൽ കണ്ടൻറ്റ് അങ്ങനെ ഇല്ലല്ലോ നമ്മൾ. പക്ഷേ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ പുതിയ വേർഷൻ കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായി. അത് ഈ കരളെ നിൻ കൈപിടിച്ചാൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പൊരു ഒരു ആ ഡാൻസ് ഡ്രാമയുടെ ഒരു റിഹേഴ്സലിൽ നിന്ന് ഇതിലേക്ക് പോകുമ്പം ആദ്യമായിട്ട് എനിക്ക് വല്ലാത്ത ഫീ. ഈ ജയപ്രദയുടെ ക്യാരക്ടർ, അലീനയുടെ ക്യാരക്ടറിൻ്റെ ഒരു അവസ്ഥ അവരറിയുന്നില്ലല്ലോ ഈ എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അത് ആ സമയത്ത് എനിക്ക് കുറച്ച് ഇമോഷണലി ഞാൻ വല്ലാതെ. കാരണം ഇത് 24 വർഷത്തിന് അല്ലെ 42 വർഷം ഈ കഥ മനസ്സിൽ കൊണ്ടു നടന്ന ഒരാൾ ഇപ്പോൾ അത് കാണുമ്പോൾ അതെനിക്ക് തോന്നി ഈ പുതിയ വേർഷൻ്റെ സൗണ്ട് ട്രാക്കിൻ്റെയും ഒക്കെ ക്വാളിറ്റിയും ചിലപ്പോൾ നമ്മളെ ആ സമയത്ത് ഇപ്പം ഇതിൻ്റെ ഫൈനൽ വേർഷൻ കണ്ട സമയത്താണ് എനിക്ക് ഞാനും രഘുവും ഇതിൻ്റെ ക്യാമറാമാൻ സന്തോഷ് തൊണ്ടിയിലൊക്കെ ഒരുമിച്ചിരുന്നതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ അവിടുത്തെ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇത്രയും കാലം നമ്മളിത് കണ്ടപ്പോൾ നമ്മൾ ഇമോഷണലി ടച്ച് ചെയ്യാതിരുന്ന ആ ഒരു സീക്വൻസ് എന്നെ പെട്ടെന്ന് വല്ലാതെ ടച്ച് ചെയ്തു എന്നുള്ളത്. പിന്നെ ഇത് ഓരോ പ്രാവശ്യം കാണുമ്പോൾ ഇതിൻ്റെ പുതിയ എന്താണ് ഒരു പുതിയ ഡയമെൻഷൻസിന് ഉണ്ടാകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ അന്ന് ചിന്തിച്ചതിനേക്കാളും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ഇതിനകത്ത് നിന്ന് വീണ്ടും എന്നാണ് ഒരു പുതിയ കാഴ്ച ഇതിനകത്തുണ്ടായി വരുന്നുണ്ടെന്നുള്ള തോന്നുന്നു.